വാക്കിന്റെ അർത്ഥം ബലി. ഇദലാദ എന്നാൽ ബലി വേണ്ട. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസലാം തന്റെ ആദ്യ മകനായ ഇസ്മായിൽ അലൈഹിസലാമിനെ ബലി കൊടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ. അതുകൊണ്ടാണ് ഈ പെരുന്നാളിനെ ബലി പെരുന്നാൾ എന്ന് വിശേഷിക്കുന്നത്. ദിവസം അറവ് മാടുകളെ ബലി കൊടുക്കുന്നതാണ് പെരുന്നാളിന്റെ പ്രധാന ആചാരങ്ങൾ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസലാം ഇസ്മായിൽ നബി അലൈഹിസലാമിനെ ബലി കൊടുത്തോ? ഇല്ല, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസലാമിന് ഒരു മകനുണ്ടായി. ആ മകനായിരുന്നു ഇസ്മായിൽ അലൈഹിസലാം. ഒരിക്കൽ അള്ളാഹു സ്വപ്നത്തിൽ വന്ന് ഇബ്രാഹിം നബി അലൈഹിസലാമിനോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബലി കൊടുക്കാൻ പറഞ്ഞു. നിനക്കറിയോ ഇബ്രാഹിം നബി അലൈഹിസലാമിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? ഇസ്മായിൽ നബി അലൈഹിസലാമ. വെരി ഗുഡ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസലാം തന്റെ ആദ്യ മകനായ ഇസ്മായിൽ അലൈഹിസലാമിന് ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം അറിഞ്ഞ മകനിന് ഒരേ എതിരിപ്പും ഉണ്ടായില്ല. അള്ളാഹു എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ ഭക്തിയിൽ അള്ളാഹുവിന് വളരെ സന്തോഷമായി. ഇബ്രാഹിം നബി അലൈഹിസലാം ബലി കൊടുക്കുന്ന സമയത്ത് മലക്കുകൾ ഇസ്മായിൽ അലൈഹിസലാമിനെ മാറ്റി പകരം ഒരു ആടിനെ വെക്കുകയും ചെയ്തു. ഈ ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. ബലി പെരുന്നാൾ ആഘോഷം മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്നുണ്ട്. തനിക്കുള്ളത് ഉപേക്ഷിക്കുക, തനിക്കുള്ളത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നൽകുക, പാപങ്ങൾക്ക് ധനം നൽകുക എന്ന മൂന്ന് പുണ്യകരമായ പ്രവർത്തനമാണ് ബലി പെരുന്നാൾ ദിനത്തിന്റെ അനുഷ്ഠിക്കേണ്ടത്. ഈ ദിവസം ബലി കഴിച്ച ആടിനെ മൂന്നാക്കി ഒന്ന് ബലി നൽകിയവർക്ക് മറ്റൊരു ഭാഗം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ള ഭാഗം പാവപ്പെട്ടവർക്കും നൽകണം. എല്ലാ മുസ്ലിമും ആടിനാക്കുന്ന നിർബന്ധ 400 ഗ്രാം സ്വർണത്തിനേക്കാൾ കൂടുതൽ സമ്പത്തുള്ള ഒരു മുസ്ലിം ബലി നൽകുന്നതാണ് നിയമം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാ നമ്മള് ഇദുലാദ ആഘോഷിക്കുന്നേന്ന്? ആ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തിനാ നമ്മള് ഇദുലാദ ആഘോഷിക്കുന്നേ? അപ്പൊ ഒരിക്കലും കൂടി നിങ്ങളെ ഹൃദയം നിറഞ്ഞ